സംയോജിത കൃഷി സമ്പ്രദായത്തിൽ വിത്ത് പരിചരണത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. വിത്ത് കൃഷിയുടെ അടിസ്ഥാനമാകയാൽ ആരോഗ്യമുള്ളതും ഗുണനിലവാരമുള്ളതുമായ വിത്തുകൾ തിരഞ്ഞെടുക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. വിത്ത് ഗുണം 10 ഗുണം, വിത്ത് നന്നായാൽ വിളവ് നന്നാകും എന്നീ പഴഞ്ചൊല്ലുകൾ വിത്തിന്റെ പ്രാധാന്യത്തെ എടുത്തു കാട്ടുന്നു. അപ്പോൾ സംയോജിത കൃഷി സമ്പ്രദായത്തിൽ ലഭ്യമായിട്ടുള്ള വിത്ത് പരിചരണ മുറകളെ കുറിച്ചാണ് നാം ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. വിത്തിന് ആരോഗ്യം മാത്രം പോരാ, രോഗാണുക്കളിൽ നിന്നുള്ള സംരക്ഷണവും ആവശ്യമാണ്. വിത്തിനെ ആക്രമിക്കുന്ന രോഗാണുക്കളെ 3 തരംതിരിക്കാം. ചില രോഗാണുക്കൾ വിത്തിന്റെ പുറമെ മാത്രമേ കാണുകയുള്ളൂ, അവയെ എക്സ്റ്റേണലി സീഡ് ബോൺ പാത്തോജൻസ് എന്ന് പറയും. മറ്റു ചില രോഗാണുക്കൾ വിത്തിന്റെ ഉള്ളിലാണ് കാണുന്നത്. അനുകൂലമായ സാഹചര്യങ്ങളിൽ ഇവ വളരുകയും വിത്തിനെ നശിപ്പിക്കുകയും ചെയ്യും. ഇവയെ നശിപ്പിക്കുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 3 തരം രോഗാണുക്കൾ വിത്തിന്റെ പുറമെയും ഉള്ളിലും കാണപ്പെടും. ഇവയെ നശിപ്പിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സംയോജിത കൃഷി സമ്പ്രദായം അവലംബിക്കുമ്പോൾ ഒട്ടേറെ വിത്ത് പരിചരണ മുറകൾ നമുക്ക് സാധ്യമായിട്ടുണ്ട്. അവയെക്കുറിച്ച് നമുക്ക് ഓരോന്ന് നോക്കാം. ആദ്യമായി ജൈവിക രോഗ നിയന്ത്രണത്തിന് ഉപയോഗിക്കുന്ന മിത്ര, കുമിൾ, ബാക്ടീരിയ എന്നിവ ഉപയോഗിച്ചിട്ടുള്ള വിത്ത് പരിചരണത്തെ ഒന്ന് മനസ്സിലാക്കാം. വെള്ളായണി കാർഷിക കോളേജിലെ മൈക്രോബയോളജി വിഭാഗം വികസിപ്പിച്ചെടുത്ത ഒരു നല്ല മിത്ര കുമിളുണ്ട്. ട്രൈക്കോഡർമ എന്നാണ് അതിനെ പറയപ്പെടുന്നത്. പൊടി രൂപത്തിലാണ് ട്രൈക്കോഡർമ ലഭ്യമായിട്ടുള്ളത്. വിത്തിൽ പൊടി രൂപത്തിലുള്ള ട്രൈക്കോഡർമ 4 g/1 kg വിത്തിന് എന്ന തോതിലാണ് പുരട്ടുന്നത്. വിത്തും പൊടിയും ഖരമായതിനാൽ ഇവ തമ്മിൽ പറ്റിപ്പിടിച്ചിരിക്കുവാൻ വേണ്ടി വെള്ളമോ കഞ്ഞിവെള്ളമോ നമുക്ക് ചേർക്കാം. ഇത്തരത്തിൽ പൊടി രൂപത്തിലുള്ള ട്രൈക്കോഡർമ വിത്തുമായി പുരട്ടി 15 മുതൽ 20 മിനിറ്റ് വെച്ച ശേഷം നടുന്നത് രോഗാണുക്കളുടെ ആക്രമണത്തെ തടയുവാൻ സഹായിക്കും. മറ്റൊരു മിത്ര ബാക്ടീരിയയാണ് സൂഡോമോണാസ് ഫ്ലൂറസൻസ്. ഇതും പൊടി രൂപത്തിലാണ് ലഭ്യമായിട്ടുള്ളത്. 1 kg/1 kg 10 g/1 kg എന്ന തോതിലാണ് വിത്തിൽ ഇത് പുരട്ടേണ്ടത്. 20 g/1 kg പൊടി രൂപത്തിലുള്ള സൂഡോമോണാസ് ഫ്ലൂറസൻസ് 1 L വെള്ളത്തിൽ കലക്കിയ മിശ്രിതത്തിൽ തൈകളോ വിത്തോ 15 മുതൽ 20 മിനിറ്റ് മുക്കി വെച്ച ശേഷം നടുന്നതും ഇത്തരം രോഗാക്രമണം തടയുവാൻ സഹായിക്കും. മറ്റൊരു മിത്ര കുമിളാണ് ആർബസ്കുലാർ മൈക്കോറൈസൽ ഫഞ്ചൈ, AMF എന്ന പേരിലാണിത് അറിയപ്പെടുന്നത്. ഒരു പ്രത്യേക മാധ്യമത്തിലാണ് ഈ മിത്ര കുമിൾ വളർത്തുന്നത്. ആ മാധ്യമം 1 5 g/1 kg എന്ന തോതിലാണ് ഉപയോഗിക്കേണ്ടത്. വിത്തിടുന്നതിന് മുൻപ് 1 5 g/1 kg ആദ്യം മണ്ണിൽ ചേർത്ത് കൊടുക്കുക. അതിന് പുറത്ത് വിത്ത് വെച്ച് മണ്ണ് മൂടി കൊടുക്കാം. വിത്തിൽ നിന്നും രൂപപ്പെടുന്ന വേരിൽ ഈ കുമിൾ പറ്റിപ്പിടിച്ചിരിക്കുകയും വെള്ളവും മൂലകങ്ങളും വലിച്ചു എടുത്തു കൊടുക്കുകയും രോഗാണുക്കളിൽ നിന്നുള്ള സംരക്ഷണം ഉറപ്പാക്കുകയും ഈ കുമിൾ ചെയ്യുന്നു. ജൈവ രീതിയിലുള്ള വിത്ത് പരിചരണ മുറകളെ കുറിച്ച് നമുക്ക് നോക്കാം. വെളുത്തുള്ളി നമുക്കറിയാമല്ലോ, ഔഷധ ഗുണമുള്ളതാണ് വെളുത്തുള്ളി. 20 g/1 kg വെളുത്തുള്ളി 1 L വെള്ളത്തിൽ ചതച്ചരച്ചതിന്റെ നീരിൽ വിത്ത് 2 മണിക്കൂർ മുക്കി വെച്ച ശേഷം നടുന്നത് അങ്കുരണശേഷി വർദ്ധിപ്പിക്കുവാനും രോഗാക്രമണത്തിൽ നിന്നും തടയുവാനും സഹായിക്കും. മറ്റൊരു ജൈവ മാർഗമാണ് ഗോമൂത്രം. 1 L ഗോമൂത്രം 9 L വെള്ളത്തിൽ എന്ന തോതിൽ ലയിപ്പിച്ച ലായനിയിൽ വിത്തുകൾ 10 മിനിറ്റ് മുക്കി വെച്ച ശേഷം നടുന്നത് രോഗാക്രമണം തടയുവാൻ സഹായിക്കും. വിത്തിന്റെ ഉള്ളിലാണ് രോഗാണുക്കളെങ്കിൽ അവയെ നശിപ്പിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലെ ചില മണ്ണിൽ ചില രോഗാണുക്കൾ തുടർച്ചയായി കാണപ്പെടും. അപ്പോൾ ഈ 2 രാസകുമിൽനാശിനികളുടെ ഉപയോഗം നാം ഉറപ്പാക്കേണ്ടി വരും. അത്തരത്തിൽ അന്തർവ്യാപന ശേഷിയുള്ള ഒരു രാസകുമിൽനാശിനിയാണ് കാർബൺ ഡാസിൻ. ബാഫിസ്റ്റിൻ എന്ന പേരിലാണ് ഇവ കമ്പോളത്തിൽ ലഭിക്കുന്നത്. 1 kg/1 kg 2 g/1 kg എന്ന തോതിലാണ് വിത്ത് പരിചരണത്തിന് ഇത് ഉപയോഗിക്കേണ്ടത്. ഇതും നമുക്ക് പരിചരിച്ച് നോക്കാം. ചില രോഗാണുക്കൾ വിത്തിനുള്ളിൽ തന്നെ നിവസിക്കും. ഇവയ്ക്ക് കൂടിയ താപനിലയിൽ പോലും വസിക്കുവാനുള്ള ശേഷിയുണ്ട്. ചില നിമാവിരകൾ, വൈറസുകൾ എന്നിവയാണ്. അപ്പോൾ ഇവയെ നശിപ്പിക്കുന്നതിനായി നമുക്ക് ചൂടുവെള്ളത്തിൽ വിത്ത് പരിചരിക്കേണ്ടതായി വരും.
അപ്പോൾ 50 മുതൽ 52 ഡിഗ്രി സെൽഷ്യസ് താപനിലയിലുള്ള വെള്ളത്തിൽ വിത്തുകൾ 10 മിനിറ്റ് മുക്കി വെച്ച ശേഷം നടുന്നത് ഇത്തരത്തിലുള്ള രോഗാണുക്കളെ നശിപ്പിക്കുവാൻ സഹായിക്കും. പക്ഷെ അതിലൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, വിത്തുകൾ നമുക്കറിയാം കട്ടിയുള്ളതും നേർത്തതുമായിട്ടുള്ള വിത്തുകൾ ഉണ്ടാവും. അപ്പോൾ ചൂടുവെള്ളത്തിലാണ് നമ്മൾ പരിചരിക്കാൻ പോകുന്നതെങ്കിൽ വിത്തിന്റെ ഒരു കുറച്ചു ഭാഗം ആദ്യം ഇത്തരത്തിൽ 10 മിനിറ്റ് മുക്കി വെച്ച ശേഷം അവയുടെ അങ്കുരണശേഷി നമ്മൾ പരീക്ഷിച്ച് മനസ്സിലാക്കണം. എന്നിട്ട് മാത്രമേ ബാക്കിയുള്ളവ ചേർത്ത് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റൊന്ന്, ചില വിത്തുകൾ ലഭിക്കുമ്പോൾ തന്നെ അതിന് പലതരത്തിലുള്ള നിറങ്ങൾ ഉണ്ടാകും, നീല, ചുവപ്പ്, പച്ച എന്നിങ്ങനെ. അതിനർത്ഥം അവ പരിചരിച്ചിട്ടുള്ള വിത്തുകളാണ് എന്ന് നാം മനസ്സിലാക്കണം. അവയുടെ കവറിൽ ട്രീറ്റഡ് സീഡ്സ് എന്ന് ചിലപ്പോൾ എഴുതിയിരിക്കും. അവയെ പിന്നീട് നമുക്ക് പരിചരിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതാണ് സാധാരണയായി നമുക്ക് ലഭ്യമായിട്ടുള്ള വിത്ത് പരിചരണ സാധ്യതകൾ. ഒന്നുകൂടെ പറയാം, വിത്ത് നാം പരിചരിക്കുന്നു. ചിലപ്പോൾ വിത്തിൽ നിന്നും തൈകൾ ഉണ്ടാക്കിയാണ് നടുന്നതെങ്കിൽ തൈകൾ പറിച്ച് നടുന്നതിന് മുൻപ് അവയുടെ വേരുകളും ഇത്തരത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ലായനികളിൽ ഒരു അരമണിക്കൂർ മുക്കി വെച്ച ശേഷം നടുന്നത് ഇരട്ടി ഫലം നമുക്ക് ലഭ്യമാക്കും. അപ്പോൾ ഇത്തരത്തിൽ നേരത്തെ പറഞ്ഞ മാർഗങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾ ഉപയോഗിച്ച് വിത്ത് പരിചരിച്ച് നല്ല വിളവ് ലഭിക്കുവാനായി ശ്രമിച്ചു നോക്കുക.